നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങളത്തെ എഴുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് രസകരമായൊരു ചോദ്യമാണ്. നമ്മുടെ സമൂഹത്തിൽ എനിക്കെതിരെ ഒരുപാട് പേർ പടവാളേന്തുവാൻ ഉണ്ടായിരുന്ന ഒരു കാരണം കൂടിയാണ് എന്ന് പറയുന്നത്. വേറൊന്നുമല്ല, നവരത്നക്കല്ലുകൾ നമ്മളിൽ ചെലുത്തുന്ന സ്വാധീനം. അതാണ് ഇന്നത്തെ പ്രണവം. അതെന്താണെന്നാൽ, ഇപ്പോൾ നമ്മുടെ അടുത്ത് വന്നു കഴിയുമ്പോൾ നമ്മൾ ധർമ്മദേവതാ പ്രീതി വരുത്താൻ പറയും, പിതൃപ്രീതി വരുത്താൻ പറയും, നെഗറ്റീവ് എനർജികൾ പൂജയിലൂടെ ആവാഹിച്ച് കളയാൻ പറയും, വീടിൻ്റെ വാസ്തു ശരിയാക്കാൻ പറയും. ഇങ്ങനെയെല്ലാം പറഞ്ഞ് നമുക്ക് ഏലസിനാണെങ്കിൽ 4000 രൂപ വാങ്ങും, വാസ്തു നോക്കാൻ വരുന്നതിന് 6000 രൂപ വാങ്ങും, പൂജാ പരിഹാരം ചെയ്യുന്നതിന് 46000 രൂപ വാങ്ങും, ഇത്രയും കാലം ബലി മുടങ്ങിയിരിക്കുന്നതിന് പ്രായച്ചിത്ത ബലിയിടുന്നതിന് 2500 രൂപ വാങ്ങും. ഇതെല്ലാം ഒരു ഫാമിലിക്കുള്ള ചാർജാണ്, അല്ലാതെ ഓരോരോ വ്യക്തിക്കല്ല എന്നും കൂടി അറിയുക. അപ്പോൾ ഇങ്ങനെയെല്ലാം പറയുമ്പോൾ ജനങ്ങൾ കരുതും ഇത്രയും വലിയ സംഖ്യ, എനിക്ക് ഇത്രയും വലിയ സംഖ്യ എന്ന് എന്നോട് ചോദിക്കുമ്പോൾ ചിരിക്കണോ കരയണോ എന്ന് പറയാനേ നിർവചിക്കാൻ പോലും പറ്റാത്ത ഒരു വികാരമാണ് ഉണ്ടാകുന്നത്. കാരണം ഒരു കൂലിപ്പണിക്കാരനാണെങ്കിൽ പോലും 25 ദിവസം മാസത്തിൽ ജോലിക്ക് പോയാൽ ഞാനീ പറയുന്ന 46000 രൂപ വെറും 2 മാസത്തെ ശമ്പളം മാത്രമേ ഉള്ളൂ, വേർപ്പിൻ്റെ അസുഖമില്ലാത്ത ഒരാൾക്ക്. അപ്പോൾ ഇവിടെയെല്ലാം അഭ്യസ്തവിദ്യരായവരും അഭ്യസ്ത വിദ്യ കുറഞ്ഞവരും ആരായിരുന്നാലും ചിന്തിക്കുമ്പോൾ ഇത്രയും പൈസ ഈ ചങ്ങാതിക്ക് എന്തിനു കൊടുക്കണം? പക്ഷേ നിങ്ങളറിയുക, 2 രാത്രിയും 2 പകലും കണ്ടിന്യൂഷൻ പൂജയാണ് നമ്മുടെ അടുത്ത് നടക്കുന്നത്, അല്ലാതെ ഉടായ്പ സെറ്റപ്പ് അല്ല. മറിച്ച് നവരത്നക്കല്ലുകളുടെ പിന്നാലെ പോകുന്നവർ വിഡ്ഢിവേഷം കെട്ടി ആടുമ്പോൾ അവർക്ക് തോന്നുന്ന ഒരു മാനസിക വിജയം, മുടക്കിയ പൈസയുടെ മൂല്യം നമ്മുടെ കയ്യിൽ തന്നെ ഭദ്രമായിട്ടുണ്ട്, അതാണ് നിങ്ങൾക്ക് ഈ കട്ടക്കല്ലുകൾ തന്ന് പറ്റിക്കുന്നവരുടെയും വിജയം, നിങ്ങളുടെ പരാജയവും. അതെന്താണെന്ന് വെച്ചാൽ, എൻ്റെ അടുത്ത് ഇതിനു മുമ്പ് പൂജയ്ക്ക് വന്നപ്പോൾ ഒരു പാർട്ടി പറഞ്ഞത് അവരുടെ കയ്യിൽ 1,50,000 രൂപയുടെ മരതകപ്പച്ചയുടെ കല്ലുണ്ട്. ഇപ്പോഴൊന്നും അല്ല കേട്ടോ, ഒരു 6-7 കൊല്ലം മുമ്പാണ് അവർ പറഞ്ഞത്. ഈ കല്ല് ഇന്ന് വിറ്റാൽ ഒരു 3-3.5 ലക്ഷം രൂപയുടെ വിലയുണ്ടാകും. ഞാൻ അവരോട് ചിരിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ വാങ്ങിയ കടയിലോ ഏതെങ്കിലും ഒരു കടയിൽ കൊടുത്ത് ഇതിനൊരു 1000 രൂപ ഈ കല്ലിന് വാങ്ങിത്തരാൻ സാധിക്കും? ഉടനെ അവർ പറഞ്ഞ് സാധിക്കില്ല, കാരണം വിറ്റ കല്ല് തിരിച്ചെടുക്കുകയില്ല. അപ്പോൾ ഇവിടെ നമ്മൾ പറ്റിക്കപ്പെടുന്നത്, ഈ നവരത്നക്കല്ലിൽ പറ്റിക്കപ്പെടുന്നത്, നമ്മൾ 200,000 വാങ്ങിയാലും 100,000 വാങ്ങിയാലും 1.5 ലക്ഷത്തിന് വാങ്ങിയാലും 50,000 രൂപയ്ക്ക് വാങ്ങിയാലും ആ വാങ്ങിയ കല്ല് നമ്മുടെ കയ്യിലുണ്ട്, പണം നമുക്ക് പോയിട്ടില്ല എന്ന മൂഢത്വം മാത്രമാണ്. നിങ്ങൾ സ്വർണമോതിരമാണ് വാങ്ങുന്നതെങ്കിൽ ആ സ്വർണത്തിന് വില കൂടുന്നതനുസരിച്ച് നിങ്ങൾക്ക് ലാഭം കിട്ടും. നമുക്കൊരു യാത്രയിൽ പോലും അത് ഊരി വിൽക്കുകയോ പണയം വയ്ക്കുകയോ ചെയ്താലും നമുക്ക് പൈസ കിട്ടും. മറിച്ച് ഈ കല്ലുകൾ വാങ്ങിയ കടയിൽ തിരികെ കൊടുത്താൽ പോലും അതിന് ഒരു വിലയും കാണുകയില്ല. ഇതുതന്നെ 400 രൂപ വിലയുള്ള കല്ല് 40,000 രൂപ 60,000 രൂപയ്ക്കാണ് പലരും ഒറിജിനലാണെന്നെല്ലാം പറഞ്ഞ് നിങ്ങൾക്ക് തരുന്നത്. അപ്പം നിങ്ങളറിയുക, കല്ലിൻ്റെ ഒരു മനഃശാസ്ത്രം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഏറ്റവും വലിയ മണ്ടത്തരമാണ്. കാരണം മാണിക്യം എന്ന് പറയുന്ന നാഗമാണിക്യമാണ്, അത് ഒറിജിനൽ കിട്ടാൻ വളരെ വിഷമമാണ്. കാരണം ഉള്ളവരാരും അത് വിൽക്കുകയില്ല. അത് നമ്മുടെ ഭവനത്തിൽ വെച്ചാൽ പോലും ആ കുടുംബത്തിന് അത്ര അധികമായ അഭിവൃദ്ധി സമൃദ്ധി ഉണ്ടാകും. അതാരും ബുദ്ധിയുള്ളവരാരും കൊടുക്കുകയില്ല. ഇത് തന്നെ ഒരു ഭവനത്തിലുണ്ടായിരുന്ന ആ മാണിക്യം, പൂർവികമായിട്ട് അവർക്ക് ശ്രദ്ധിച്ച മാണിക്യം വേറൊരു വലിയ വിദ്വാൻ തട്ടിയെടുത്ത, അവരെ ചൂഷണം ചെയ്ത കഥയെല്ലാം പത്രമാധ്യമങ്ങളിലെല്ലാം നമ്മൾ കണ്ടിരുന്നു. അതുകൊണ്ട് അറിയുക, ഇന്ന് കിട്ടുന്ന രീതിയിലുള്ള ഈ നവരത്നക്കല്ലുകളോ ഒരു രീതിയിലുള്ള രത്നധാരണവും കൊണ്ടും പ്രത്യേകിച്ച് ഒരു ഗുണവും ഉണ്ടാവുകയില്ല. അതേപോലെ തന്നെ ധരിക്കുന്ന ആ ദശയ്ക്ക് ഓപ്പോസിറ്റായിട്ടുള്ള കല്ലാണ് നമ്മുടെ കയ്യിൽ ധരിച്ചിരിക്കുന്നതെങ്കിൽ വിപരീത ഫലം ഉണ്ടാവുക കൂടി ചെയ്യും. ആ ഒരു യാഥാർത്ഥ്യം കൂടി അറിയുക. കല്ല് ധരിക്കുക എന്നാൽ നമുക്ക് ആകെ കിട്ടുന്ന ഒരു മാനസിക സംതൃപ്തി, നമ്മൾ മുടക്കിയ പൈസ നമ്മുടെ കയ്യിൽ തന്നെയുണ്ട്, നഷ്ടം സംഭവിച്ചിട്ടില്ല എന്ന ഒരു തോന്നൽ മാത്രമാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും ഉണ്ടാവുകയില്ല എന്ന സത്യം കൂടി അറിയണം.
ഇന്നത്തെ പ്രണവം അവിടെ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.